ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് എടുത്തു, ഒരു പണിയില്ലാണ്ട് ബെഡിലിരുന്ന് കുറച്ച് KFC ഒക്കെ ഓർഡർ ചെയ്ത് എൻ്റെ ഒരു ഫേവറേറ്റ് ഷോയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈഷു ഓഫീസിൽ പോയി, വൈകിട്ട് വൈഷു വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ട്, ബാ വേഗം ഡ്രസ് ചെയ്ത് നമുക്ക് ഒരിടം വരെ പോകാനുണ്ടെന്ന്. അങ്ങനെ ആ ഇടത്തേക്ക് പോവാണ് ഞങ്ങൾ. ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് ഈസ്റ്റ് ബൈ ഒട്ടേറ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാംഗ്ലൂരിന്റെ ഒരു നല്ലൊരു സിറ്റി വ്യൂ ഒക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഈവനിങ് നല്ല ഭംഗിയുള്ള ഒരു ടൈമായിരുന്നു. പോകുന്നുണ്ടാവും എനിക്ക് തോന്നിയിരുന്നു, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. ഇറ്റ്സ് എ വണ്ടർഫുൾ വണ്ടർഫുൾ പ്ലേസ് ടോ. ഭയങ്കര അടലി സ്ഥലം. ഇവിടുന്ന് നല്ല കുറെ ബാംഗ്ലൂരിന്റെ ഒരു പ്രോപ്പർ അടിപൊളി വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ലവ്ലി പ്ലേസ്. സോ ഞാൻ ഇന്ന് ഫുള്ള് ടി വിയൊക്കെ കണ്ട് ചില്ല് ചെയ്ത് വർക്കിന്ന് ലീവ് എടുത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഫുൾ റിലാക്സ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ ഡിന്നറിന് വന്നു. ഇന്ന് നമുക്ക് വൈകിട്ട് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അവരുടെ ആനിവേഴ്സറി പാർട്ടി ഉണ്ട്. സോ അതിന് പോണം. ഇവിടെ എത്തിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. എനിക്ക് ജാപ്പനീസ് കൊറിയൻ ക്വിസീൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് വൈഷ്ണു അറിയാം. അപ്പൊ അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ജാപ്പനീസ് സുഷി ഉറുമാക്കി ഒക്കെ സെർവ് ചെയ്യണ റെസ്റ്റോറൻറ്റില്. പിന്നെ ജിഞ്ചറും വസാബി ഒക്കെ എടുത്ത് കഴിക്കണം. എനിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമുള്ളത്. ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കുക. ഒന്ന് ഡങ്കറ്റ് ആൻഡ് സോയ്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മളുടെ മെയിൻ കോഴ്സ് വന്നിരിക്കുകയാണ്. ഞങ്ങൾ മെയിൻ കോഴ്സിന് ഓർഡർ ചെയ്തത് ബീഫ് സ്റ്റേക്ക് വിത്ത് ടെരിയാക്കി സോസ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ടേബിൾ റിസർവ് ചെയ്തപ്പോഴേ വൈഷ ഒരു കേക്കും കൂടി ഓർഡർ ചെയ്തിരുന്നു. അപ്പോ അത് കൊണ്ടുവരാൻ നമ്മളുടെ സെർവ് ചെയ്ത പുള്ളിയോട് പറഞ്ഞതാണ് കേട്ടോ. അതായിരുന്നു ആശാനത് കള്ളത്തരം. എന്തായാലും ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, ഡിന്നറൊക്കെ കഴിഞ്ഞു, അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മളുടെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ എനിക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിട്ട. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. What are you guys? What are you doing? What are you doing?
അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കേക്ക് കൊടുത്ത് അവരെല്ലാരും ഹാപ്പിയായി. എല്ലാവരും ഉണ്ട് കേട്ടോ, നമ്മുടെ പ്രസ്റ്റീജ് ഫാമിലിയിലെ ഏകദേശം എല്ലാവരും കൂടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്, അതുകൊണ്ടാണ് ഞാൻ ഫുൾ വോയിസ് ഓവർ ചെയ്യണേ. കാരണം ഒരാൾക്കും ഒരു സാധനം പറയണേ കേൾക്കാൻ പറ്റില്ല, ഒരാൾ സംസാരിക്കുമ്പോൾ അടുത്താൾ സംസാരിക്കണം, അങ്ങനെയാണ്. ബട്ട് ബ്ലെസ് ടു ബി ഹിയർ, എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രസ്റ്റീജ് ഫാമിലീനെ. ട്രൂലി ബ്ലെസ് ടു ബി ഹിയർ, എല്ലാവരും എൻ്റെ ലൈഫിലുണ്ടാവാൻ. സോ യാ, ഐ മീൻ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ കേക്ക് ആക്കി കൊടുത്തു, കൊച്ചു കേക്കും കൊണ്ട് വരുന്നുണ്ട് കുറച്ച്. ഞാൻ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഈ കേക്ക് കഴിക്കാൻ. എത്ര കേക്ക് കഴിച്ചത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. യാ, അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് കേക്കൊക്കെ മേടിച്ച് കഴിച്ചത്, മനീഷയുടെ മുഖത്തൊക്കെ തേക്കുന്നുണ്ട് കേക്ക്. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് 12 മണി ആയത്, വിച്ച് മീൻസ് ആനിവേഴ്സറി ടൈം. Hey, all this is recorded, huh? Yeah, yeah, be yeah. careful about the expression. Thanks, Now what should I do? Smile. You're there, you're there, you're there, you're there, you're there. Hey, yeah, are you ready? Thanks, Edward. Happy birthday. 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 മുറിക്കേണ്ടതായിരുന്നു, പക്ഷെ എനിക്കല്ല കത്തി കിട്ടിയത്. യാറോടെ മേടിച്ചതാണ് റോണി ആൻഡ് കിഷോറേറ്റ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തൊരു കേക്കും കൂടി ഓർഡർ ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് വേണ്ടി. സോ അതും കട്ട് ചെയ്യാം നമുക്ക്. Happy on again. Happy. Hey, hey, don't do this. Think of it. I'll can't do this. Hey, magas. Happy anniversary. Super. Edani udale. Paisa ne konni super nu vittu. Makeup ene vandu makeup. No trying to give all of it. Yaan target is thank you. അറിയാണ്ട് കുടിച്ചു പോയതാണ്. നമ്മളുടെ ഇന്നത്തെ പാർട്ടി ആയി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ രാവിലെ 2-3 മണി ആയപ്പോഴത്തേക്കും നമ്മൾ പാർട്ടി ആയി കഴിഞ്ഞ് ഇറങ്ങി. ഞാനും വൈഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ആനിവേഴ്സറി എല്ലാവരുടെയും കൂടി ആഘോഷിക്കാൻ പറ്റിയെന്ന്. സോ ഹാപ്പി. പിറ്റേന്നായപ്പോഴത്തേക്കും ഇൻകി അയച്ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആനിവേഴ്സറി പ്രമാണിച്ച് വീട്ടിൽ നമ്മളെ കാണാൻ. Thank you. ബർത്ത്ഡേ പാർട്ടി വ്ളോഗാണ് ഗൈസ്. എന്റെയും കൊച്ചിന്റെയും ബർത്ത്ഡേ പാർട്ടി ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യണേ. നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നഗറ്റ്സ് വറുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഇപ്പൊ വരും, നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ, ഇവിടുത്തെ പ്രസ്റ്റീജ് ഫാമിലിക്കാരെല്ലാരും വരും. This is my outfit of the day. This is കൊച്ചിസ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. യെസ്, ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്.
ബീഫ്. ഇത് നമുക്ക് ചിക്കൻ കോക്കനട്ട് ഉണ്ട്. ഓക്കെ, ഇത് അടുക്കളയിലേക്ക് വെച്ച് തരുമോ ഒന്ന്? ഇതും അടുക്കളയിലേക്ക് വെക്കാം. അപ്പുറേക്ക് വെച്ചോട്ടെ, അപ്പുറേക്ക് വെച്ചോട്ടെ. ഓക്കെ, എവിടെയാ? ഇവിടെ വെച്ചു. നമ്മളുടെ ഈ പ്രസ്റ്റീജ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ ഒരു 10 ഫാമിലീസ് ആണുള്ളത്. അപ്പൊ തന്നെ ആയാലും ഒരു 10-20 പേരും പിന്നെ ഒരു 10-15 കുട്ടികളും ഉണ്ട്. സോ എല്ലാവർക്കും കൂടി വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുത് മുഷ്കിൽ ഹെ. സോ അതുകൊണ്ട് നമ്മൾ കേറ്ററിങ്ങിന് കൊടുക്കുകയാണ് ഉണ്ടായത്. സോ അവര് ഫുഡ് കൊണ്ട് തന്നതാണ്. നമ്മളിപ്പോൾ വീട്ടിൽ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നഗറ്റ്സും കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വറുത്തെടുക്കുകയാണ് കേട്ടോ. കുട്ടി എന്ത് ചെയ്യാടാ, നമ്മളിവിടെ ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഗെയിംസിനുള്ള സാധനങ്ങളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി. ഹലോ കിഡോസ്, ഓൾ ഫൈൻ ഹിയർ? എന്താ, യു ഹാവ് നോട്ട് ഡിസൈഡഡ് വാട്ട് ലാംഗ്വേജ്? എല്ലാരും ഏകദേശം വന്നു. സോ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ദംശരാത്സ് എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തല്ലാവും തോന്നണുണ്ട് കേട്ടോ. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണുള്ള അവസ്ഥ. എല്ലാരും ഭയങ്കര കോമ്പറ്റിറ്റീവ് ആണ് കേട്ടോ. ആരും ആർക്കും വിട്ടുകൊടുക്കില്ല. സോ അതാണ് ഇവിടെ അടി നടക്കുന്നത്. എല്ലാത്തിന്റെയും മുകളിലായിട്ട് നമുക്കൊരു മൈക്കും ഉണ്ടായിരുന്നു. കാരണം ആരും പറഞ്ഞ കേൾക്കണുണ്ടായില്ല. അപ്പൊ അവൾ റീമയായിരുന്നു കേട്ടോ MC. അപ്പൊ അവളായിരുന്നു ഗെയിം നടത്തുന്ന ആള്. അപ്പൊ അവള് പറഞ്ഞ കേൾക്കണെങ്കിൽ മൈക്ക് വേണമല്ലോ. ടിയാവുന്ന കച്ചറയാണ് എല്ലായിടത്തും. മിഷി, വൈ ആർ യു ക്രോസിംഗ് ബൗണ്ടറീസ്? ചവിട്ടിക്കോട്ട്. ഇവിടെ വെള്ളം കുളിപ്പിച്ചിരിക്കണോട്ടോ എല്ലാരും കൂടി. ഈ ഗെയിം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റീമയ്ക്ക് കുറച്ച് വട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും കൂടി അവളെ ഭ്രാന്ത് കയറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയായി കഴിഞ്ഞ് ഒരു 2-2 ആയപ്പോഴത്തേക്കും എല്ലാരും ദേ വീട്ടിലേക്ക് പോവാണ് തിരിച്ച്. കുട്ടീനെ എടുത്ത് തളർന്നിട്ട പോലെയാണ്. കൊണ്ടുക്കോ, കൊണ്ടുക്കോ. തന്നെ താങ്ക് യു ഗൈസ്, ബൈ. ഐ ഫീൽ ജെലസ് മക. അതെ, എനിക്ക് കേശി കേശി കേശി. ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ശരി, ബൈ. താങ്ക് യു സോ മച്ച് കോ ഹോസ്റ്റ്. താങ്ക് യു, നാളെ കാണാം. യെസ്. അപ്പൊ അതായിരുന്നു ഗൈസ് നമ്മളുടെ ഒരു ബർത്ത്ഡേ ആനിവേഴ്സറി വ്ലോഗ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.